ഈയൊരു വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ ഒരാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിലൂടെ ആ ഒരു വ്യക്തിക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. മുന്നേ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഫോർമാറ്റ് പരിചയപ്പെടുത്തിയിരുന്നു. നമുക്ക് WA.ME/+91 കൂട്ടിയിട്ട് നമുക്ക് നമ്മളെ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. അത് ഇപ്പോഴും സാധ്യമാണ്. നമുക്ക് വെബ്സൈറ്റുകളിലൊക്കെ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ നമ്മളെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. വെബ്സൈറ്റിൽ നിന്നൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്കിതൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പുതിയ ഫോർമാറ്റ് അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. പുതിയ അപ്ഡേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. യുവർ സെൽഫ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നമ്പർ തന്നെ അടിച്ചു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏത് നമ്പറിലേക്കാണോ നമ്മൾ മെസ്സേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാട്സപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ലാതെ ആ നമ്പർ മാത്രമായിട്ട് തന്നെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടതിന് ശേഷം അത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് തന്നെ ഇതുപോലെ ആ ഒരു വ്യക്തിയുടെ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെക്കിംഗ് യുവർ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വാട്സപ്പിലുള്ള നമ്പറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞിട്ട് +91 കൂട്ടിയിട്ട് ഈ ഒരു നമ്പർ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് മാറ്റിത്തരുന്നതാണ്. ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ്. അതുപോലെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ആ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കിത് സേവ് ചെയ്യാതെ തന്നെ ഇയാളോട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കത് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്, കണ്ടില്ലേ. നമ്മൾ സേവ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിവിടെ ഞാൻ ഓൾറെഡി സേവ് ചെയ്തുകൊണ്ടാണ് ഈ നമ്പർ ഇവിടെ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ സേവിങ് ഇല്ലാതെ തന്നെ നമ്പർ മാത്രമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആ നമ്പർ സേവ് ചെയ്യാതെ ഇതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൂടുതൽ നമ്പറുകൾ നമുക്ക് താൽക്കാലിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്പർ ഉപയോഗിക്കുമ്പോൾ സേവ് ചെയ്യാത്ത നമ്പറാണ് എങ്കിൽ, സേവ് ചെയ്യേണ്ട അത്യാവശ്യമില്ലാത്ത നമ്പറാണ് എങ്കിൽ ഇതുപോലെ നമുക്ക് നമ്പർ മറ്റൊരു നമ്പറിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ സേവ് ചെയ്യാതെ വാട്സപ്പിലൂടെ നമുക്ക് സിമ്പിളായിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സീ യു.